നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വൈറൽ മാനിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരമുള്ള അത്യാവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് മോട്ടർ. അതില്ലാത്ത ഒരു കാര്യം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇന്ന്. കാരണം വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി അറിയാവുന്നവരാണ് വീട്ടമ്മമാർ. എല്ലാവർക്കും അറിയാം, എന്നാൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് വീട്ടമ്മമാർക്കാണ്. അവർക്കാണ് ഈ വീഡിയോ ഞാൻ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇത് പ്രാവർത്തികമായിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ട് പലരെയും ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ വീട്ടിലെ മോട്ടറുകൾ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ടാങ്കിലേക്ക് വരുന്ന വെള്ളം കുറവുണ്ടാവും, അളവ് കുറവുണ്ടാവും. അതായത് നേരത്തെ 5 മിനിറ്റ് കൊണ്ട് നിറഞ്ഞിരുന്ന ടാങ്ക് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നിറഞ്ഞിരുന്ന ടാങ്ക് ഇപ്പോൾ 10 മിനിറ്റ് ഓടിയാലും വെള്ളം ടാങ്ക് നിറയുന്നില്ല എന്ന പരാതി പലരുടെ ഭാഗത്തു നിന്നും കേട്ടിട്ടുണ്ട്. ആ പരാതി നമുക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കും എന്നതാണ് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ചാനൽ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക. ഈ കാണുന്ന മോട്ടറിൻ്റെ ഇതാണ് വൈൻഡിങ് ഭാഗം, ഇതാണ് ഇലക്ട്രിക്കൽ സെക്ഷൻ. ഇതിൻ്റെ മെക്കാനിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇതാണ് ഇംപെല്ലർ അടക്കുന്നത്. കാരണം ഇതിൽ കൂടി വെള്ളം പമ്പ് ചെയ്ത് ഇതിനകത്തൊരു റൊട്ടേഷനുണ്ട്. ആ സാധനത്തിന് അതിൽ കൂടി വെള്ളം പമ്പ് ചെയ്താണ് ഔട്ട് ഡെലിവറി ആവുന്നത്. ഇതിൻ്റെ ഈ ഭാഗം അഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്തുള്ള ഭാഗത്ത് ഒരു ഇംപെല്ലർ ഉള്ളത് അതഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടും. ഞാൻ അതഴിച്ച് കാണിക്കാം. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ മോട്ടറിൻ്റെ ആ ഭാഗം അഴിക്കുമ്പോൾ കാണുന്നത്. ഞാനൊരു വീട്ടിൽ അഴിച്ച് അതിനകത്തിരിക്കുന്ന അഴുക്കുകൾ എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം ചെറിയ ഹോളുകളാണ്, ശ്രദ്ധിക്കുക. ഇതിനകത്തൊരു കല്ല് കയറി ഇരുന്ന് അടഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യുകയില്ല, അതാണ് ഫോഴ്സ് കുറയാൻ കാരണമാകുന്നതും. കണ്ടല്ലോ, ഇങ്ങനെ ഈ മോട്ടറിൻ്റെ ഇംപെല്ലർ നമ്മൾ മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ, സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവുകയില്ല. കാരണം അടിയിലുള്ള ഫുഡ് വാൽവിൽ കൂടി ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഈ ഇംപെല്ലറിൽ കയറുകയും അത് അടയും. അതായത് 6-7 ചെറിയ ചെറിയ തുളയുണ്ട് ഇതിനകത്ത്, അതിൽ കൂടിയാണ് വെള്ളം പമ്പ് ചെയ്തു പോകുന്നത്. അത് വളരെ ചെറുതാണ്, അതിനകത്ത് ചെറിയൊരു കല്ല് കയറിയിരുന്നു കഴിഞ്ഞാൽ അടഞ്ഞു പോകും, വെള്ളം ഡെലിവറി ആവുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഇക്കാര്യം. ഇനി നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലംബറെ വിളിച്ച് നിർത്തി നിങ്ങൾ കൂടെ നിന്ന് ഇത് കണ്ടിട്ട് മനസ്സിലാക്കി സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമുക്കൊരു പ്ലംബറെ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അല്ല, മറ്റുള്ളവരിലേക്ക് ഇതൊരു ഉപകാരമാകും എന്ന രീതിയിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.